കറണ്ട് വേണ്ട, ഇന്ധനം വേണ്ട, പിന്നെ നമുക്ക് ആവശ്യമുള്ള അരി, മുളക്, മഞ്ഞള്, മസാലകൾ ഒക്കെ നമുക്ക് ഇതിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പൊടിക്കാം. ഇതിന്റെ സെറ്റിംഗ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ചിരവ് പിടിപ്പിക്കില്ലേ കിച്ചണിലൊക്കെ, ചിരവ് പിടിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ടേബിളിലോ സ്ലാബിലോ നമുക്ക് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരിടത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇതോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ്ഡായി, പിന്നെ അത് ഇളകില്ല, ഷേക്ക് ആവില്ല. പിന്നെ നമ്മൾ ധാന്യങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇടുന്ന് പറയുമ്പോൾ ഇത് മൂടുമൊന്നും വേണ്ട, ഇതിലേക്ക് നമുക്ക് ഫുള്ളിട്ട് കൊടുക്കാം. താഴെ നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക, പൊടിഞ്ഞ് വീഴുകയും താഴോട്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പൊടിക്കുന്നത് ഇപ്പോൾ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നൈസ് പൊടി, പുട്ടുപൊടി, ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നല്ല നൈസ് പൊടി കിട്ടും. ലൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുട്ടുപൊടി, റവ, ഞുറുക്ക്, നട്ട്സ്, ഇപ്പം പരിപ്പാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തൊലി കളയാനൊക്കെ പറ്റും. അപ്പം ഞാൻ ചെറിയൊരു ഡെമോ കാണിച്ചു തരാം അരിയിലുണ്ട്. ഇതിപ്പോൾ സാധാരണ അരിയാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കഴുകി വാരി എടുക്കുക, കഴുകുമ്പോൾ അതിൻ്റെ മാലിന്യങ്ങളെല്ലാം പോയി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു പാത്രമാണ് വെക്കേണ്ടത്. ഇപ്പം നമുക്ക് തൽക്കാലം ഒരു പേപ്പർ വെക്കാം. ഇപ്പം നമ്മൾ ഇട്ടു. ഇപ്പം നമുക്ക് പൊടി ഏത് വേണം എന്നുള്ളത് നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻ്റ് നല്ല ബീവർ കുക്കുപൊടിയായി അത് തീർന്നു. നമുക്കൊരു കിലോക്കെ പൊടിക്കാന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം വന്നു കഴിഞ്ഞാൽ. അത് നൈസ് പൊടി വേണമെങ്കിൽ ഈ സ്ക്രൂ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യുക, അപ്പോൾ പൊടി വളരെ നൈസായിട്ട് വീഴാൻ തുടങ്ങും. പിന്നെ മല്ലി, മുളക്, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾ, മുളകും മല്ലി എന്നൊക്കെ പറയും. ഇത് പൊടി വളരെ നൈസ് പൊടിയാണ്, കത്തിരിക്കോ, ഇത് പൊട്ടുപൊടി, അത് വരെ കൂടെ നൈസ്. ഇനി നൈസ് ഈ സ്ക്രൂ അടുപ്പിച്ച് കൊടുത്താൽ മാത്രമേ. ഇനി റവയായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഗോതമ്പൊക്കെ നമുക്ക് ഉപ്മാവ് വേണം, പൊടിയേരി റവയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലൂസാക്കിയാൽ റവയാക്കാം, പൊടിയേരി പോലെ. ഇനി നുറുങ്ങി വേണമെങ്കിൽ കുറച്ചുകൂടെ, പിന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളകൊക്കെ പേസ്റ്റാക്കാം, വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുക്കാം. പിന്നെ മല്ലി, മുളക് എല്ലാം വറുത്തിപ്പോൾ ഇറച്ചിക്കറിയോ മസാലക്കറിയൊക്കെ ആണെങ്കിൽ അങ്ങനെ, ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ആ മല്ലി എടുക്കാം, മല്ലിയും മുളകും. ഇത് ഹാൻഡിൽ വളരെ സ്മൂത്താണ്, നമുക്കിവിടെ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട, വളരെ ഫ്രീ ആണ്. പിള്ളേർക്കോ സ്ത്രീകൾക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇതാണോ, ഇത് മല്ലിയാണ്, മല്ലിയൊക്കെ ഇതിനകത്തേക്ക് ഇടുന്നു. ഇതാ ഞാനിപ്പോൾ കുറച്ച് ഇടുന്നോളൂ കേട്ടോ, ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇതാ മല്ലിപ്പൊടി സംഭവം കഴിഞ്ഞു, മായയില്ലാണ്ട് നല്ല പ്യുവർ മല്ലി. ഇതാ ഉണ്ടോ, നല്ല നൈസ്, ചതയുന്നില്ല. മിക്സിയിലൊക്കെ മല്ലി വെച്ചിട്ട് ചതയൊക്കെ ചെയ്യും, കാരണം നല്ല പ്യൂറായിട്ട് ചതച്ചെടുക്കാനാണെങ്കിലും ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഇത് പൊടിയുണ്ട, പൊടിയുണ്ടെങ്കിൽ ലേശം ലൂസാക്കി കൊടുത്താൽ മതി, അങ്ങനെ എടുക്കാം. ആ സ്ക്രൂ അയച്ചു കൊടുത്താൽ മതി, ബിരിയാണി മസാലയൊക്കെ അരക്കുന്ന പോലെ. ആ പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ, കുരുമുളക്, ഗോതമ്പ്, മസാലകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്. പിന്നെ ക്ലീൻ പർപ്പസ് ആണ് മൾട്ടി പർപ്പസ് റൈസ്. ഏത് വെറ്റും ഡ്രൈയും ചെയ്യാം, കാരണം ഇപ്പം അരി നമ്മൾ കുതിർത്ത് വെള്ളം ഊറ്റി കളഞ്ഞ് അങ്ങനെ കുടിക്കാം. മല്ലി, മുളക്, മഞ്ഞൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡ്രൈ ആവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനായിരിക്കുമ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തോട്ടോ, ഇവിടുന്ന് ഈ ഫേസ് കവർ ഊരി എടുക്കുക, ഇവിടുന്ന് ഊരി എടുക്കാം, ഇവിടുന്ന് ബ്രഷ് ചെയ്യുക, തുടക്കുകയൊക്കെ ചെയ്യുക. രണ്ട് ഉരിക്കിൻ്റെ ചക്രങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് 15 കൊല്ലത്തിൻ്റെ മേളിൽ ഇത് കിടന്നോളുന്നതാണ്, അത്ര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഇരിപ്പിൻ്റെ ചക്രമാണ് ഈ കിടക്കുന്നത്. ഇതിന് കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് വരുവുള്ളൂ, അല്ലാണ്ട് ഇതിനകത്ത് ചൂടാവുകയോ കത്തിപ്പോവോ മോട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിങ്ങനെ ഉരിയെടുക്കാം. ഇതുണ്ടോ ഈ ഹാൻഡിൽ ഇവിടുന്ന് കഴിയുക, ഇവിടുന്ന് ഉരിയെടുക്കുക. ഈ പ്ലേറ്റിൻ്റെ നമ്മളൊരു 10-12 കൊല്ലം കഴിയുമ്പോൾ ഈ ഗ്രൂ ഇല്ലേ, ചെറിയ അരവില്ലേ, മുക്കോണരം ഫയല് അരവ് കൊണ്ട് മെല്ലെ ഒന്ന് രാകുവാണെങ്കിൽ നമുക്ക് തന്നെ ഇത് നമുക്കിത് സ്വന്തം ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റുകാർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും ചെയ്ത് തരും. ഇത് ഊരിയെടുക്കാം, ഈ ലോക്കില്ലേ, ഈ ആണി ഊരുമ്പോൾ ഈ സ്പെയർ ഊരി വരും. അണ്ണട്ട് ബോൾട്ട് അഴിക്കുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് രാഗി കൊടുക്കാം. 10 വർഷം അതിന് 15 അല്ല, അതിന് മേളിൽ നിൽക്കും. ഇതൊന്ന് ഒന്ന് ഗ്രിപ്പ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സ്പെയർ വേറെ ഉണ്ടല്ലോ, സ്പെയറിന് 400 രൂപയാണ് റേറ്റ്, 400 രൂപയാണ് റേറ്റ് വരുന്നത്. സ്പെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് 400 രൂപയ്ക്ക് തരുവേം ചെയ്യാം. ഇപ്പോഴേ വേണമെന്നുണ്ടെങ്കിൽ സ്പെയറിന് 400 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുവേം ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ. പെട്ടെന്ന് ആവശ്യം വരുന്നതല്ല, വേണമെങ്കിൽ 400 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്പെയർ തരുവേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ
ബട്ടൻസ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ബൗൾ ഇതൊക്കെ ഉരി എടുക്കാം, ഫുൾ വാഷ് ചെയ്യാം, കഴുകാം, വൃത്തിയാക്കാം, ഫുൾ ഓപ്പൺ ആണ്. ഇതുണ്ടോ എല്ലാം ഇതാ പാഴ്സ് പാഴ്സ് ആയിട്ട് ഫുൾ പാഴ്സ് പാഴ്സ് ആയിട്ട് ലോഡ് കണ്ട്രോളിങ്ങിന്റെ കാര്യങ്ങളാണ്. പിന്നെ ഇത് നമ്മൾ നിറയിടുമ്പോ ഇത് നമ്മൾ ഫുള്ള് ലോഡ് ഇട്ട് കഴിയുമ്പോ കുറേശ്ശെ ഇറങ്ങാനുള്ള ഭാഗമാണ് ഇത്. പക്ഷെ നമുക്ക് ഒരിക്കലും ടൈറ്റോ ജാമോ ഒന്നും തോന്നില്ല, വളരെ കുറെ ലോഡ് ഇവിടുന്ന് കുറേശ്ശെ ഇറങ്ങി പോകും. അതുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ ലോഡ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജാമാവോ അങ്ങനെ സ്റ്റക്കാവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല.